നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുണ്ടകൾക്കായി കേരളം മുഴുവൻ പോലീസുകാർ ഓടി നടക്കുമ്പോൾ, ഗുണ്ടാ മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തുമെന്ന സർക്കാർ വാഗ്ദാനം നിൽക്കുമ്പോൾ, പ്രധാനപ്പെട്ട ഒരു വിവരം കൊച്ചിയിൽ നിന്ന് പുറത്തുവരുന്നത്, DGP ഉത്തരവടക്കം നിലനിൽക്കെ ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരുന്ന് എന്നുള്ളതാണ്. തമ്പനം ഫൈസലിൻ്റെ വീട്ടിലാണ് DYSP ഉൾപ്പെടെ 4 പോലീസുകാർക്ക് വിരുന്നൊരുക്കിയത്. അങ്കമാലി പോലീസിൻ്റെ പരിശോധനയ്ക്കിടെ കുടുങ്ങിയത് ആലപ്പുഴ ജില്ലയിലെ DYSPയും 3 പോലീസുകാരുമാണ്. പോലീസിനെ കണ്ടതോടെ DYSP ഗുണ്ടയുടെ വീട്ടിലെ ടോയ്ലറ്റിൽ കയറി ഒളിച്ചു. തമ്പനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിലാണ് DYSPയും പോലീസുകാരും വിരുന്നെത്തിയത്. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗുണ്ടകൾക്കായി നാട് മുഴുവൻ പരതുകയാണ്, തിരയുകയാണ് പോലീസ്. അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ, കൊടും ക്രിമിനലിൻ്റെ വീട്ടിൽ പോലീസുകാരെത്തി വിരുന്ന് സ്വീകരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഗുണ്ടാ വേട്ടയ്ക്കൊന്നും ഒരർത്ഥം ഉണ്ടാകുന്നില്ലല്ലോ. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെമ്പാട് ഈ ഗുണ്ടകളെ അമർത്തിയതിനു വേണ്ടി പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും വലിയ രീതിയിലുള്ള പരിശോധനയും ഗുണ്ടകളെ ഗുണ്ടകളുടെ അറസ്റ്റും ഒക്കെ ഉണ്ടാകുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു മുതിർന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ആലപ്പുഴയിലെ ഒരു DYSPക്ക് എറണാകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള തമ്മന ഫൈസലിന്റെ വീട്ടിൽ വിരുന്നൊരുക്കിയത്. ഈ അങ്കമാലി പോലീസ്, അതായത് അങ്കമാലിയിലാണ് തമ്മന ഫൈസലിന്റെ വീട്. ഈ അങ്കമാലിയിലുള്ള തമ്മന ഫൈസലിന്റെ വീട്ടിലെ പോലീസ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു പരിശോധന നടത്തി. അതായത് ഇപ്പൊ ഈ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പരിശോധന നടത്താൻ എത്തിയപ്പോഴാണ് 3 പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു, തമ്മന ഫൈസലിന്റെ വീട്ടിലുണ്ടായിരുന്നു, മറ്റൊരു ഒരു DYSP അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തി തമ്മന ഫൈസലിനോട് കാര്യങ്ങൾ ചോദിച്ചു. തമ്മന ഫൈസലിന്റെ ഒപ്പിട്ട് കാര്യങ്ങൾ പരിശോധിച്ച ശേഷം പിന്നീട് അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇതിനായി ഈ ഉണ്ടായിരുന്നു തമ്മന ഫൈസലിന്റെ വീട്ടിലുണ്ടായിരുന്നത് 4 പോലീസുകാരാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനടക്കം DYSP അടക്കം 4 പോലീസുകാരാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന കാര്യം മനസ്സിലായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഉദ്യോഗസ്ഥൻ, ഈ DYSP, ഈ ഗുണ്ടാ നേതാവ് തമ്മന ഫൈസലുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആലപ്പുഴയിലെ ഒരു DYSP ആണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ വിവരം. എന്തായാലും പോലീസ്, അങ്കമാലി പോലീസ് ഏറെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. കാരണം ഈ പോലീസുകാരും ഗുണ്ടാ നേതാക്കനും ഗുണ്ടകളും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതും കൂടിയാണ്. കാരണം ഈ ഗുണ്ടകൾ, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് പല ഗുണ്ടകളും ഇവിടെ വിലസത്തത് എന്ന കാര്യം മുൻപ് തന്നെ അത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ നമ്മൾ തമ്മന ഫൈസലിന്റെ ഒരു അഭിമുഖം ന്യൂസേറ്റ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. അന്ന് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. തമ്മന ഫൈസൽ മാത്രം ഒരു ഗുണ്ടകൾക്ക് പോലീസുകാരുമായിട്ട് ബന്ധമുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു സ്വാഭാവികമായ രീതിയിലുള്ള നടപടി ബന്ധമുണ്ടാകണം. അതെന്തുകൊണ്ടാണ്, ആ കാര്യമാണ് പരിശോധിക്കുന്നത്. ഏത് രീതിയിലുള്ള ഒരു ബന്ധമാണ് ഈ തമ്മന ഫൈസലിന് ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ളത്? കാരണം ഒരു പോലീസുകാരല്ല, ഒരു 4 പോലീസുകാരുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം 6 PM അങ്കമാലി തമ്മന ഫൈസലിന്റെ വീട്ടിൽ പോലീസിന്റെ പരിശോധന നടന്നത്. പക്ഷെ ആ സമയം മറ്റു തരത്തിലുള്ള ഒരു നടപടിയിലേക്കൊന്നും പോലീസുകാർ, അതായത് അങ്കമാലി SI ഉൾപ്പെടുന്ന സംഘമായിരുന്നു വീട്ടിലെത്തിയത്. പക്ഷെ DYSP ഒക്കെ ഉള്ളത് കൊണ്ട് അവർ ആ രീതിയിലുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ നടപടികളോ സ്വീകരിച്ചില്ല. പിന്നീടാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം സ്പെഷ്യൽ ബ്രാഞ്ചിന് കിട്ടുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മേൽഘടകത്തിന് കൊടുത്തിട്ടുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്. ഈ പോലീസുകാർ അവിടെ എത്തി എന്നതിന് സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ തെളിഞ്ഞു കാണും. അപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഗുണ്ടകൾക്കായി ഈ DGP സർക്കിളിലടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇത്തരം ബന്ധങ്ങൾ ഈ ഗുണ്ട നേതാക്കളുമായി കാത്തുസൂക്ഷിക്കരുത്, അത് ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും നടപടി വിളിച്ചു വരുത്തുന്ന, ക്ഷണിച്ചു വരുത്തുന്ന സംഗതിയാണിത്. ഗൗരവത്തോടെ പോലീസ് നേതൃത്വം ഇതിനെ കാണുന്നുണ്ടോ? ആ തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? കാരണം ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട വിഷയമാണ്. നമ്മുടെ പോലീസ്, ഇതിനു മുൻപ് തന്നെ പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. അത് ഈ തമ്മന ഫൈസലിന് മാത്രമായിരിക്കില്ല, പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതേ രീതിയിൽ ഗുണ്ടാ നേതാക്കന്മാരുമായി ബന്ധമുണ്ട്. അവർക്ക് എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഒത്താശ ചെയ്തു കൊടുക്കുന്നത്, അതോടൊപ്പം ചില നിയമ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ
പോലീസ് ഉദ്യോഗസ്ഥരാണ്, താഴേക്കിടയിലുള്ളവരല്ല, വളരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇവർക്ക് ബന്ധമുണ്ട്. ഇപ്പം കൊച്ചിയിലെ പല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. പക്ഷേ ഈ ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഈ തമന ഫൈസലിന്റെ വീട്ടിലെത്തിയത്, ആ ബന്ധം എന്താണ്, അത്തരം കാര്യങ്ങൾ വിശദമായി തന്നെ ഒരുപക്ഷെ പരിശോധിക്കുമായിരിക്കും. മാത്രമല്ല, ഇത് എങ്ങനെ ഈ ഇന്നലെ മറ്റൊരു നടപടിയും ഉണ്ടാവുകയോ തമ്മന ഫൈസലിനെതിരെ ഒരു മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല. നിലവില് മറ്റേ കാപ്പാ കേസിലോ അത്തരം കേസുകളിലൊന്നും പ്രതിയല്ല. നേരത്തെ തമ്മന ഫൈസൽ നമ്മളോട് ന്യൂസ് ഏറ്റവും നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞതാണ് 2021ലാണ് അവസാനമായി തനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ 3 വർഷമായി ഒരു കേസ് പോലുമില്ല. അന്ന് കില്ലർ ജോണി എന്ന ജോണി ആന്റണിയെ 2021ൽ തട്ടിക്കൊണ്ടുപോയി ഒരു ഒളി സങ്കേതത്തിൽ വെച്ച് മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതിന്റെ പിന്നാലെയായിരുന്നു തമ്മന ഫൈസലിനെ അവസാനമായി ഒരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ മുട്ടിൽമേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് ഏറ്റവും തന്നെയാണ് പുറത്തുവിട്ടത്. നമ്മളോട് തമ്മന ഫൈസൽ പറഞ്ഞിരുന്നു, ടോം, ഈ ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ ഇയാൾക്ക് ഒരുപാട് ആരാധകരുണ്ട്, ഇയാളിപ്പോൾ ക്രിമിനൽ പ്രവർത്തനങ്ങളൊന്നുമില്ല, നേരത്തെയും ഉണ്ടായിരുന്നില്ല, തൻ്റെ ആരാധകരാണ് തന്നോടൊപ്പം ഫോൺ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കുന്നത്, ഈ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിലൊന്ന് പറഞ്ഞത് ഈ പോലീസുകാർക്കും ഈ ഗുണ്ടാതാക്കളും തമ്മിലുള്ള ബന്ധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ തുറന്നു പറഞ്ഞിരുന്നു. ഇതൊക്കെ ശരിക്കും ആവർത്തിക്കുകയാണ്, സംഭവിക്കുകയാണ്? തീർച്ചയായും, കാരണം ഇവർക്കുള്ള നമുക്ക് വളരെ മറന്നേക്ക് പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് ഈ ഗുണ്ടകളുടെ ഉന്നത ബന്ധം സംബന്ധിച്ച്. പലപ്പോഴും പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി അധോലോകം എന്നൊക്കെ നമ്മൾ മുൻപ് മുതലേ കേട്ടിട്ടുള്ളതാണ്. അതിൽ ഈ രാഷ്ട്രീയ ഉന്നതരാണ്, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഈ ഗുണ്ടകളെ വളർത്തിക്കൊണ്ടുവന്നത്, പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിൽ. അതിനുശേഷം അവരുടെ കയ്യിൽ നിൽക്കാത്ത സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇവര് മറ്റ് ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കും നിയമവിരുദ്ധമായിട്ടുള്ള മറ്റു നടപടികൾ, സ്വർണം പൊട്ടിക്കല്, സ്വർണ്ണക്കടത്ത്, ലഹരി ഇടപാടുകളിലേക്ക് ഗുണ്ടാ നേതാക്കന്മാർ പോകുന്നു. പക്ഷേ ഇത് തമ്മന ഫൈസൽ തനിക്ക് അത്തരമൊരു ബന്ധമില്ല. തമ്മന ഫൈസൽ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് കൊച്ചിയിലെ പല കുപ്രസിദ്ധ ഗുണ്ടകളും ഇന്ന് ലഹരി ഇടപാടിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷെ താൻ തന്റെ പേരിൽ നേരത്തെ 30ലധികം കേസുകൾ ഉണ്ടായിരുന്നു. നിലവിൽ 4 കേസുകൾ മാത്രമാണ്. അത് അവസാനമായി രജിസ്റ്റർ ചെയ്തത് 2021ലാണ്. പക്ഷെ ന്യൂസ് ഏറ്റീൻ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ മുട്ടിന്മേൽ നിർത്തി തമ്മന ഫൈസൽ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെയാണ് പോലീസ് വീണ്ടും തമ്മന ഫൈസലിനെതിരെ നിരീക്ഷിക്കുന്നത്. പിന്നീട് തമ്മന ഫൈസലിനെ മനസ്സിലാക്കുന്നതനുസരിച്ച് തമ്മന ഫൈസലിനെ കൊച്ചി സിറ്റി പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കാര്യങ്ങൾ തിരക്കി ആ യുവാവുമായിട്ടുള്ള അതൊരു യുവാവിന് പരാതിയില്ല, അത് താനല്ല ആ ഭീഷണിപ്പെടുത്തിയത് എന്ന കാര്യം വിശദീകരണമെല്ലാം പോലീസിന് നൽകിയതിന് പിന്നാലെ തമ്മന ഫൈസലിനെ പിന്നീട് വിട്ടയച്ചിരുന്നു. പക്ഷേ ഈ ഒരു ബന്ധം, ഇത് പോലീസുകാരുടെ സഹായം ഈ ഗുണ്ടകൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ കഴിഞ്ഞ നമ്മുടെ ന്യൂസ് ഏറ്റീൻ്റെ പ്രൈം ഡിബേറ്റിലെ ഈ തൃശ്ശൂരിലെ ഗുണ്ടാ നേതാവ് അനൂപ് വെളിപ്പെടുത്തൽ നടത്തിയതാണ്. കാരണം ഈ തൃശ്ശൂരിലുള്ള പോലീസുകാരെല്ലാം നല്ല മനുഷ്യരാണ് എന്ന രീതിയിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കേരളത്തിലെ പോലീസുകാർക്ക് കൊടുക്കുന്നത് ഇവിടുത്തെ ഗുണ്ടകളാണ്. അതായത് അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നല്ല പോലീസുകാരാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏത് രീതിയിലുള്ള നല്ല ഉപകാരങ്ങൾ അല്ലെങ്കിൽ നല്ല സഹായങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും? അല്ലെങ്കിൽ ഇവിടുത്തെ ഗുണ്ടകൾ എന്തിനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്ര നല്ല പോലീസുകാരാണ്, കേരളത്തിലെ പോലീസുകാർ നല്ലവരാണ് എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? കാരണം ഇവിടെ ഏതെങ്കിലും ഒരു ഗുണ്ടയെ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ ഒരു ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയോ ഇന്നത്തെ കാലത്ത് ഇന്ന് പോലീസുകാർ ചെയ്യുന്നില്ല എന്ന ആക്ഷേപം വലിയ രീതിയിൽ ഉയരുന്നുണ്ട് രഞ്ജിത്ത്. അതാണ് ഈ ഗുണ്ടകൾ പോലീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒക്കെ അന്വേഷണത്തിൽ പോലീസ് നേതാവ്, പോലീസ് DYSP ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ വിരുന്നിനെത്തുന്നു എന്ന് പറയുന്നത്, തമ്മനം ഫൈസലിനെ പോലെ കുപ്രസിദ്ധനായ ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ വിരുന്നിന് വരുന്നു, പോലീസ് ഗുണ്ടാബന്ധത്തിന് ഇതിനപ്പുറം മറ്റെന്ത് തെളിവ് വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഈ ഘട്ടത്തിൽ വരുന്നത്. പോലീസുകാർ, മറ്റ് പോലീസുകാരും ഉണ്ടായിരുന്നു, DYSPയും ഈ വിരുന്നിൽ പങ്കെടുത്തു. സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസിന് നൽകി, പോലീസ് മേധാവിക്ക് അടക്കം നൽകി എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടായേക്കാം എന്നും വിവരം പുറത്തുവരുന്നു. ടോം കുര്യാക്കോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പോലീസ് DYSPക്കും പോലീസിലെ DYSPക്കും പോലീസുകാർക്കും വിരുന്ന് നൽകിയത് തമ്മനം ഫൈസൽ എന്ന ഗുണ്ട നേതാവാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിക്കായിരുന്നു ഈ സംഭവം എന്നുകൂടി ചേർത്ത് വായിക്കണം. പോലീസ് ഇയാളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധനയ്ക്ക് വരും. അങ്ങനെ വന്ന സമയത്താണ് ഇത്തരത്തിൽ DYSP അടക്കം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഈ പോലീസിനെ കണ്ട് DYSP
തമ്മനം ഫൈസലിന്റെ വീടിന്റെ ബാത്റൂമിൽ ഒളിച്ചു എന്നാണ് സർ ജോർജ് ജോസഫ് ടെലിഫോണിലാണ്. ജോർജ് ജോസഫ്, പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധം അത് പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇത്രയധികം വേട്ട ഗുണ്ടകൾക്കെതിരെ നടത്തുമെന്ന് പോലീസ് മേധാവികളടക്കം പറയുമ്പോഴാണ് ആലപ്പുഴയിലെ DYSP അടക്കം ഈ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിലെത്തുന്നത്. എന്തിന്റെ സൂചനയാണിത്? പ്രത്യക്ഷമായ തെളിവല്ലേ ഈ നാട്ടിലൊന്നും സംഭവിക്കില്ല എന്നതിന്റെ? തീർച്ചയായിട്ടും ഇത് വളരെ ഇപ്പം ഗവൺമെന്റ് പോലീസ് മേധാവികളും ഈ ഗുണ്ടകൾക്കെതിരെ അതിശക്തമായ നടപടി എടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വകവെക്കാതെ ചില DYSP ഇപ്പോഴും അവരുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതാണ് ഇനി നമ്മൾ മനസ്സിലാകുന്നത്. ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP ആണ് തമ്മനം ഫൈസലിന്റെ അവിടുത്തെ പാർട്ടിക്ക് വന്നത്. അവിടുത്തെ ലോക്കൽ അംഗമായ ഈ സബ് ഇൻസ്പെക്ടർ അദ്ദേഹം ഈ ഗുണ്ടയുടെ വീട്ടിലെ ആൾക്കാരൊക്കെ കൂടി നിറഞ്ഞപ്പം അദ്ദേഹം അവരെ ആളെത്തി. നല്ല കാര്യം, അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ പോലീസ് വണ്ടി കിടക്കുന്ന ഒരു ഡ്രൈവറും രണ്ട് പോലീസുകാരും അതിന്റെ ആ തമ്മനം ഫൈസലിന്റെ വീടിനുള്ളിൽ ഇംഗ്ലീഷിൽ നിൽക്കുന്നു. അയാൾ ഇവരെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ബാത്റൂമിൽ ഒളിച്ചു. അതെന്തിനാണ് ഒളിക്കേണ്ടത്? ഒരു DYSP ഒളിക്കേണ്ട ആവശ്യമുണ്ട്? അയാളെ കാണാനോ ചോദ്യം ചെയ്യുന്നതിനും വരുന്നതിന് തടസ്സമില്ലല്ലോ, അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനും തടസ്സമില്ലല്ലോ. അപ്പൊ ആ ബന്ധം അത് നിർബാധം ചില ഓഫീസർമാര് അത് തുടരുന്നു എന്നാണ്. ഗവൺമെന്റിനെയും BJP സമൂഹത്തിനെയും വകവെക്കാത്തവന്മാരാണ് ഇവര്. ആ നാലു പേരെ അങ്ങ് പിരിച്ചുവിടണം. ഒരു ദാക്ഷിണ്യം കാണിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ഇവിടെ അഭ്യാസം അങ്ങനെയൊക്കെ സംഭവിക്കുമോ ജോർജ് ജോസഫ്? ഈ ഇങ്ങനെ നടപടി വേണമെന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടും, റിപ്പോർട്ടൊക്കെ പോകും, പക്ഷേ ഇവര് കുറച്ചാൾ സസ്പെൻഷനിലോ മറ്റോ മാറി നിൽക്കും, പിന്നീട് തിരിച്ച് സർവീസിൽ വരും, അവരുടെ പ്രവർത്തനങ്ങൾ തുടരും. അതല്ലേ നമ്മൾ കണ്ടുവരുന്നത്? അല്ലല്ലല്ല, ഈ ഗവൺമെന്റ് വന്ന ശേഷം 59 പേര് DYSP സർക്കിളർമാരും SIമാരും പോലീസുകാരും ലിസ്റ്റ് ഉണ്ടാക്കി. അതിൽ പല ലിസ്റ്റിനും ന്യൂസ് ഏജൻസിയും ഉൾപ്പെടെയുള്ള പല ചാനലിലും നമ്മളും ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞതാണ് അവിശുദ്ധ ബന്ധം. അപ്പൊ അങ്ങനെയുള്ള 59 പേരുടെ ലിസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് 22 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. DYSP രണ്ടു പേര് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ 5-6 പേരും ബാക്കിയുള്ളവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പൊ അതിന് ഗവൺമെന്റിന്റെ ഭയമില്ല എന്നാ ഞാൻ മനസ്സിലാക്കി. ഞാൻ അത് ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയും ചെയ്തു. കാരണം വേറെ ഒരു ഗവൺമെന്റ് ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല. ഇനി സ്ട്രെയിറ്റ് അവേ പിരിച്ചുവിടുന്ന നടപടി ഗവൺമെന്റ് ചെയ്തു. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ, ഇത് നിർത്തിയേ പറ്റുള്ളൂ. ഇത്രയും അതിശക്തമായ നടപടി DGP റേഞ്ച് IGമാരും AGP ഒക്കെ ചേർന്ന് നമ്മൾ നടത്തിയിട്ടുണ്ട്. ചാനലുകാരും പത്രക്കാരും മീഡിയക്കാരും ഗവൺമെന്റിന്റെ അത് ആ ലെവലിൽ അവരെ ഒതുക്കാൻ തന്നെ വന്നു. പക്ഷേ ഇങ്ങനെയുള്ളവര് അതിന്റെ ഇടയ്ക്ക് ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനും അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവരെ ഒരു ദാക്ഷിണ്യമില്ലാതെ, കാരണം അത് അവർ വിശദീകരണം കൊടുത്തിട്ട് എന്തിനാണ് അവിടെ ഒളിച്ചത്, എന്തിനാണ് അവിടെ വന്നത്, അയാളുടെ കേസ് എന്തെങ്കിലും ഉണ്ടോ ഇയാളുടെ കയ്യിൽ, പിന്നെ എന്തിനു വന്നു? ഈ അവിശുദ്ധ ബന്ധങ്ങൾ നമ്മൾ നിർത്തണം. ഏത് ഗുണ്ടകളായാലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടകളായാലും ശരി, അത് നിർത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു. അത് പൊതുജനങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ ഗവൺമെന്റ് വരുമ്പോഴും ഇക്കാര്യം വളരെ ശ്രദ്ധിക്കണം. ഗവൺമെന്റിന്റെ ഇമേജ് തകർക്കുന്ന കാര്യമാണ് അത്. എന്ത് കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അയാൾ അവിടെ വരേണ്ടത്, നമ്മൾ ആ ലോക്കൽ SI അവിടെ ചെന്നോണ്ടല്ലേ ഇത് കണ്ടത്, അല്ലെ നമ്മൾ ആരെങ്കിലും ഇത് കാണുവോ? അപ്പൊ അതുകൊണ്ട് സമ്മറി ട്രയൽ നടത്തി അവരെ പിരിച്ചുവിടും. ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് പിരിച്ചുവിടാമെന്ന്. ആ രീതിയിൽ നേരത്തെ അവിടെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ നടപടി എടുക്കുന്നതാണ് ഉചിതം. നന്ദി ശ്രീ ജോർജ് ജോസഫ് താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയത് DYSP പോലീസുകാരുമാണ് എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിലൂടെ പുറത്തുവിടുന്നത്. മറ്റ് വാർത്തകളുമുണ്ട്, തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കടപുഴകി വീണിട്ടുണ്ട്. സ്പോട്ട് ലൈവ് മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. മോഡലുകളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്ത് സംസ്ഥാനത്ത് സജീവമെന്ന വെളിപ്പെടുത്തൽ. വലിയ സ്വപ്നങ്ങളുമായി മോഡലിംഗ് രംഗത്തെത്തുന്ന യുവതി യുവാക്കളെ ചതിയിൽപ്പെടുത്തിയാണ് ലഹരി മാഫിയയുടെ നീക്കങ്ങൾ. അശ്ലീല ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് ലഹരിക്കടത്തലിന് നിർബന്ധിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നെത്തിയ മാരക ലഹരി വസ്തുക്കൾ കാസർഗോഡ് വഴി കൊച്ചിയിലെ മോഡലിംഗ് രംഗത്തെത്തുന്നവരെ എത്തുന്നുണ്ടെന്ന് ആ രംഗത്തുള്ളവർ തന്നെ വെളിപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയിട്ട് കാലങ്ങളേറെയായി. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഉദാഹരണം നമ്മൾ പറയുമ്പോൾ കൊച്ചിയിൽ പെൺകുട്ടികളടക്കം മോഡലിംഗ് രംഗത്തുള്ള പെൺകുട്ടികളടക്കം ഈ ലഹരി മാഫിയ സംഘത്തിൻ്റെ പിടിയിലാകുന്നതാണ് കാണാൻ സാധിച്ചത്. സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചും
ഫോൺ വിളിച്ചും പരിഹസിച്ചും പരസ്യമായി തന്നെ ഇവർ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുകയാണ്, ഒപ്പം തന്നെ വിറ്റഴിക്കുകയാണ്. എങ്ങനെയാണ് മോഡലിംഗ് രംഗത്തേക്ക് ഈ ലഹരി വസ്തുക്കൾ എത്തുന്നത്? ബാംഗ്ലൂരിൽ നിന്നായിരിക്കും കൂടുതലും ഡ്രഗ് ഇങ്ങോട്ട് എത്തുന്നത്. കാസർഗോഡ് വഴിയും അങ്ങനെയൊക്കെ എത്തുന്നത് ബാംഗ്ലൂർ വഴിയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരാൾ മതി ക്യാൻസർ പോലെ പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു മോഡലിൻ്റെ ക്വാളിറ്റി നോക്കുക, ഇല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ട് വരുന്ന ഒരു കുട്ടിയുടെ ക്വാളിറ്റി നോക്കാതെ അവരെടുക്കുകയും പിന്നെ അതിലേക്ക് മറ്റുള്ള കുട്ടികളും ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. നാണക്കേട് കൊണ്ട് ചിലപ്പോൾ അവർ പറയത്തില്ലായിരിക്കും, കാരണം അവർ ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുകയും നല്ലൊരു ജോലിയായിട്ട് പോകുന്നതായിരിക്കും. ചെന്ന് ഇതേപോലെ പെട്ട കാര്യം അവർ പറയത്തില്ലായിരിക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, വലിയൊരു മോഡലാവണം എന്ന് ആഗ്രഹിച്ച് വരുന്ന കുട്ടികളായിരിക്കാം. അപ്പോൾ അവരെ പേരൻസ് പിന്നെ അതിലോട്ട് വിടത്തില്ലായിരിക്കാം. അതാണ് പിന്നെ അവർ പുറത്ത് പറയാത്തത്. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതായത് ഇതേപോലെ ന്യൂഡ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ ഭീഷണിയാണ് കൂടുതലും മെയിൻ. അവർക്ക് പിന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവർക്ക് ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു വരുമാനമാണ്. നമ്മളിപ്പോൾ ഒരു ജോബിന് പോവുകയാണെന്നുണ്ടെങ്കിൽ 10-30,000 രൂപ ഒരു മാസം കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു വരുമാനം ആയിക്കൊണ്ട് തന്നെ അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കും. പെട്ടെന്ന് കിട്ടുന്ന പൈസ ആയതുകൊണ്ട്. അതായത് എങ്ങനെയാണ്, അതായത് ഉദ്ദേശിക്കുന്നത് ഈ ലഹരി വസ്തുക്കൾ വിറ്റഴിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതെന്നാണ്. കാരണം അവർ ആഡംബര ജീവിതം നയിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പം അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലഹരി വസ്തുക്കൾ വിറ്റഴിച്ചാലേ അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വൺ ഓഫറുകൾ നൽകിയാണ് മോഡലിംഗ് രംഗത്തുള്ളവരെ യുവതി യുവാക്കളെ ചതിയിൽപ്പെടുത്തുന്നത്. ലഹരി ഇടപാടുകൾ തിരിച്ചറിയുമ്പോഴേക്കും പലർക്കും പിന്നീട് ഇത് ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം പിടിയിലായി കഴിയും. മോഡലിംഗ് രംഗത്തേക്കുള്ള യുവതലമുറയുടെ താല്പര്യത്തെ ചൂഷണം ചെയ്യുകയാണ് ഇവർ. ഒരിക്കലും തുടക്കത്തിൽ ആരും പറയത്തില്ല, കാരണം തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ മിക്കുള്ള കുട്ടികൾ എത്തിക്സ് ഉള്ള ഒരു കുട്ടികളാണെങ്കിൽ ഒരിക്കലും അത് ചൂസ് ചെയ്യത്തില്ല. കലാകാലങ്ങളായ സാർ പറഞ്ഞ പോലെ തന്നെ കലാകാലങ്ങളായിട്ട് ആയിരിക്കും ഇത് പറയുന്നത്. കാരണം ഇപ്പം ഒരാൾക്ക് മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ഒരു ഇവിടെ ആഗ്രഹത്തിനെടുത്ത് കച്ചവടമാക്കും അവർ. എങ്ങനെയൊക്കെ ഒരാളെ യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പം ഈ കുട്ടിയെ നോക്കുമ്പോൾ ഈ കുട്ടി എന്താണ് ലഹരി മാഫിയ സംഘത്തിൽ ഇട്ട് കൊടുത്തത്, ഇല്ലെങ്കിൽ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി ഈ കുട്ടിയെ അങ്ങ് ഇട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സെക്ഷ്വലി അബ്യൂസ് ചെയ്ത് ഈ കുട്ടിക്ക് നല്ല ഓഫർ കൊടുക്കാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം നൽകി സെക്ഷ്വലി അബ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും പിന്നീട് പോകുന്നത്. ഈ മോഡലിംഗ് സ്ഥാപനം അതിന്റെ ഉടമ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് കൃത്യമായി അറിയാമല്ലോ. അറിയാം. പ്രത്യേക ഏജന്റും ഉണ്ട് അതൊക്കെ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനു വേണ്ടി കൃത്യമായി അതിനുവേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നു. അതെ അതെ, അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെയാണ്. എം ജി മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഈ മോഡൽ നൽകിയ അഭിമുഖം അതിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ചതിക്കുഴിയിലേക്ക് ഇവരൊക്കെ ആനയിക്കപ്പെടുന്നത് എന്നുള്ളത്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ലഹരി മാഫിയ സംഘങ്ങളൊക്കെ എന്ത് വഴിയും സ്വീകരിക്കും, അവർക്ക് കച്ചവടം മാത്രം മതി, അതിന് പല ലക്ഷ്യങ്ങൾ ഏത് തരത്തിലുള്ള മാർഗങ്ങളും സ്വീകരിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി, എളുപ്പമായ വഴി ഈ മോഡലുകളെ ഇത്തരത്തിൽ ഇതിൽ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചതിയിൽപ്പെട്ട ഒരുപാട് പേർ സംസ്ഥാനത്തുണ്ട് എന്നാണോ ഇയാൾ പറയുന്നത്? രജിത്ത്, തീർച്ചയായും അത്തരത്തിൽ നിരവധി പെൺകുട്ടികളും ഒപ്പം തന്നെ യുവാക്കളും ഒക്കെ തന്നെ ഈ ഒരു പിടിയിലായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഈ ഒരു വെളിപ്പെടുത്തലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവരൊന്നും തന്നെ പ്രത്യക്ഷത്തിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാതിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. അതിൽ നമ്മൾ അയാൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആദ്യം തുടക്കത്തിൽ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേർ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാറുണ്ട്. അത് യുവതികളാകട്ടെ യുവാക്കന്മാരാകട്ടെ അവരെല്ലാം തന്നെ ഒരേപോലെ തന്നെ ഈ ഒരു മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരാറുള്ള ഒരു കാലഘട്ടം കൂടിയാണിത്. ഇത് ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ വലിയ രീതിയിൽ ഒരു രംഗത്ത് ഇടപെടലുണ്ടായിരിക്കുന്നത്, അതിൽ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ കൊച്ചി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കേരളം കേന്ദ്രീകരിച്ച് എത്തുന്നത്. അതിന് ക്യാരിയറായിട്ടാണ് ഈ ഒരു മോഡലുകളെ ഉപയോഗിക്കുന്നത്. അതിൽ തുടക്കക്കാരായി എത്തുന്ന ആളുകൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ എന്താണ് താങ്കൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഒന്നും തന്നെ പിടികിട്ടാറില്ല. ആദ്യം തന്നെ ഇവർ പോകുന്ന പരിപാടികളിൽ അവർക്ക് കൂടുതൽ വേദി ഒരുക്കി നൽകാമെന്നുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു. ഒപ്പം തന്നെ വിദേശത്തടക്കം പരിപാടികൾ നൽകുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഈ ഇവർ പറയുന്ന എന്തും ചെയ്യാൻ തന്നെ ഇവർ തയ്യാറാവുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ പണം ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തു. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഇവരോട് ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ അറിയിക്കുന്നില്ല. അവിടെ നിന്ന് തിരികെ പോരുമ്പോൾ, അത് വിദേശത്ത് ഒരുപക്ഷെ ഒരു പരിപാടി ഉണ്ട് എങ്കിൽ അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ മറ്റ് ലഗേജുകൾ കൂടി ഇവരുടെ കൈവശത്ത് കൊടുത്തുവിടുന്നു. അവർ അത് കൃത്യമായി തന്നെ ഈ ഏജൻറ്റുമാരെ അത് കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്യാറാണ് പതിവ്.
സംവാദവും. പിന്നീടാണ് ഇതിന്റെ ചതിക്കുഴി ഇവർ മനസ്സിലാക്കുന്നത്. അതായത് തങ്ങളെ കൊണ്ട് ഈ ലഹരി വസ്തുക്കളും ഒപ്പം തന്നെ മറ്റ് ഇടപാടുകളും നടത്തുന്നത് ആണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ ചതിക്കുഴി മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് പരാതി നൽകാൻ പോവുകയാണ് എന്ന് ഇവരോട് പറയുമ്പോൾ തന്നെ ഈ കാര്യത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ എടുത്തിടുന്നു. അതായത് ഈ ഒരു കാലയളവിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ചിത്രീകരിച്ചിട്ടുള്ള അശ്ലീല വീഡിയോകളും ഒപ്പം തന്നെ മറ്റ് ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തുവിടും. കൂടാതെ തന്നെ ഈ വസ്തുക്കൾ എത്തിച്ചതിന് തങ്ങൾക്ക് തരാൻ വേണ്ടി എത്തിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ, അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആവശ്യത്തിനായി കൊണ്ടുവന്നതാണ്, നിങ്ങൾ തന്നെയാണ് ഇത് വിറ്റഴിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോയാൽ പോലീസ് നിങ്ങളെ തന്നെ പിടികൂടും എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത് എന്നാണ് ഈ ഒരു വ്യക്തി, ഈ മോഡലിൻ്റെ അകത്ത് സജീവമായിട്ടുള്ള വ്യക്തി നമ്മോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ പേടി മൂലവും ഭയന്നുകൊണ്ടും ഒപ്പം തന്നെ വീട്ടുകാരും മറ്റ് നാട്ടുകാരും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ അറിയുമെന്നുള്ള ഭയപ്പാട് മൂലം കൊണ്ട് ഇവർ ഒരു തരത്തിലും പോലീസിൽ ഇത് പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ് ഈ യുവാവ് നമ്മോട് വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. മോഡലിംഗ് കമ്പനികൾ കൂടുപോലെ മുളച്ച് വളർന്നുണ്ട് മിഥുൻ, നമ്മുടെ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ അടക്കം. ഈ കമ്പനികളുടെ ഇതിൽ 200 കമ്പനികൾ ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ 100 മുകളിലുള്ള രജിസ്ട്രേഷൻ ഇല്ല. ഇത് പരിശോധിക്കപ്പെടണം, അത് പ്രധാനമാണ്. ഈ കമ്പനികളുടെ മെയിൻ മോട്ടീവ് ഇത്തരം കടത്തുകളാണ്. അതായത് ലഹരി കടത്ത്, മറ്റൊന്ന് സ്വർണ്ണക്കടത്ത്, അതും വളരെ പ്രധാനമാണ്. ഈ മോഡലുകളെ ക്യാരറാക്കി വെച്ചുള്ള സ്വർണ്ണക്കടത്ത്, ആ മോഡൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഈ കമ്പനികളുടെ ആധികാരികത, അവരുടെ പ്രവർത്തന രീതി പരിശോധിക്കപ്പെടണം, അവർ കൃത്യമായി നിരീക്ഷിക്കപ്പെടണം. അത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. സ്വാഭാവികമായും ഈ പറഞ്ഞ ലഹരിക്കടത്ത് സംഘാംഗങ്ങൾ തന്നെ നേരിട്ട് രൂപീകരിക്കുന്ന കമ്പനികളാകാം. ഇതിൻ്റെ മറവിലാണ് ഇത്തരം പണികൾ നടക്കുന്നത്. ഇത് തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം സംസ്ഥാനത്തുടനീളമായി ഏകദേശം 200 മോഡലിംഗ് കമ്പനികളുണ്ട്, ഏജൻസികളുണ്ട്. ഒപ്പം തന്നെ അതിന് പ്രത്യേകം ഏജന്റുമാർ അടക്കം ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കമ്പനികളുള്ളത് കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുകയും ചെയ്തത്. ഇതിൽ പകുതിയോളം കമ്പനികൾക്കും ഇപ്പോഴും രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മോഡലുകളെ വിദേശത്തേക്കും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ വേദി ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നിയമത്തിന് എതിരായിട്ടുള്ള നടപടികൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്, ലഹരി വസ്തുക്കൾ കടത്താനുള്ള ശ്രമം നടത്തുന്നത്, ഒപ്പം തന്നെ അവരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്തായിട്ടാണ് ഇത്തരത്തിൽ മോഡലിംഗ് രംഗത്ത് സജീവമായി തന്നെ വലിയ രീതിയിൽ ഒരു ലഹരി മാഫിയയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. സമീപകാലത്ത് പുറത്തു വന്നിട്ടുള്ള അൽക്ക എന്ന മോഡലിൻ്റെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിൽ പരിശോധനയിലേക്ക് അടക്കം പോവുകയും ചെയ്തിരിക്കും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ കൂടുതൽ പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഈ ഒരു രംഗത്ത് നിന്നുള്ള പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അവർ പരിശോധനയ്ക്കായി ഈ ഒരു മോഡൽ ഏജൻസിയെ സമീപിക്കും, പക്ഷേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ അവിടെ നിന്ന് സ്ഥലം വിടാറാണ് പതിവ്. പക്ഷേ കാര്യമായി അതിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ അന്വേഷണം നടത്തിയാൽ ഈ മാനദണ്ഡങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് നടത്തുന്ന ഏജൻസികളെ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഏതൊക്കെ ഇടപാടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്നതെന്ന് അറിയാൻ സാധിക്കും. കൂടാതെ വിദേശത്തടക്കം ഏത് തരത്തിലുള്ള പരിപാടികളാണ് ഇവർ നടത്തുന്നത്, അവിടെ നിന്ന് ഇവിടെ അതായത് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന മോഡലുകൾ പലരെയും അവിടെ പൂട്ടിയിടാറുള്ള ഒരു പതിവ് ഈ ഒരു ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഇതിൽ സമ്മതിക്കാത്തവരെ പൂട്ടിയിട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവരെ തിരികെ നാട്ടിലെത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പരാമർശമൊക്കെ നടത്തിക്കൊണ്ട് അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ലഗേജുകൾ ഇവരുടെ കയ്യിൽ നടത്തുന്നത്. അങ്ങനെയാണ് ഈ ഒരു മറ്റ് ഇടപാടുകൾ കൂടി നടത്തുന്നത് എന്നുള്ളൊരു സംശയം ഇവർക്ക് അടക്കം വരുന്നത്. അത്തരത്തിലാണ് ഈ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തടക്കം ഈ ഒരു ഇടപാടിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളൊരു കൃത്യമായ വെളിപ്പെടുത്തൽ കൂടി യുവാവ് പങ്കുവെക്കുകയും ചെയ്യുന്നു. എന്തായാലും ഒരാഴത്തിലുള്ള അന്വേഷണം ഒപ്പം തന്നെ ഒരു നിരീക്ഷണം ഈ ഒരു രംഗം കേന്ദ്രീകരിച്ചുണ്ടാകണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ മോഡലുകളിൽ ഒരാൾ മിഥുനോട് വെളിപ്പെടുത്തിയത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. കാരണം മയക്കുമരുന്ന് കേസുകളുടെ ക്യാരിയർമാരായി ഇവരെ ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് കൊണ്ടുപോകാനുള്ള ക്യാരിയർമാരായി ഉപയോഗിക്കുന്നു. ഒപ്പം സ്വർണ്ണക്കടത്തിലും ഇവർക്ക് വലിയ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ്, ഈ പങ്കാളിത്തത്തിന് ഇവരെ ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മിഥുൻ, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അത് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മറ്റും സ്വർണം കേരളത്തിലേക്ക് എത്തിക്കുക, കാരണം മോഡൽ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേക തരത്തിലുള്ള പരിശോധനകളിൽ ഒരുപക്ഷെ ഇളവുകളൊക്കെ വേണമെങ്കിൽ ചോദിച്ച് വാങ്ങാം.
ഈ സിനിമാ താരങ്ങൾക്കും ഈ മോഡലുകൾക്കും ഈ കലാകാരന്മാർക്കൊക്കെ അത്തരത്തിൽ ചില ഇളവുകൾ ലഭിക്കാറുണ്ട്, ഈ പറഞ്ഞതുപോലെ എയർപോർട്ടുകളിലും മറ്റും എന്ന് കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായും മറ്റ് ചില സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഉപയോഗപ്പെടുത്തിയുള്ള ഒരു സംവിധാനം അത് കൃത്യമായി രേഖപ്പെടുത്തുന്നു. പിടിക്കപ്പെട്ടാൽ പൂർണ്ണമായും അവരുടെ നിലയിൽ കെട്ടിവെച്ച് ഈ പറയുന്ന ഏജന്റുമാർ അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ഇതിന് പിന്നണിയുള്ളവർ രക്ഷപ്പെടുന്നു. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അത് പലർക്കും അനുഭവവേദ്യമായ കാര്യം കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തവണ പെട്ടുകഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നതും പ്രയാസകരമാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു തവണ ഈ ഒരു ചതുക്കുഴിയിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നീട് കരകയറുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം ഈ കാരിയറായി പ്രവർത്തിക്കുന്ന ഈ മോഡലുകളൊക്കെ തന്നെയാണ് ഇതിൽ ചതുക്കുഴിയിൽ പെടുന്നത്. ഏജന്റുമാരോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളോ ഒന്നും തന്നെ ഈ പ്രത്യക്ഷത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാരണം. അതിൽ ഇവർ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയാണ്. അതായത് ഈ മോഡലുകൾക്ക് കൃത്യമായി ഈ ലഗേജുകൾ അവിടെ നിന്ന് ഒരാൾ നിങ്ങളുടെ കൈവശം കൊണ്ടുതരും. അത് കൃത്യമായി തിരികെ എത്തിക്കുമ്പോൾ ഇന്ന ആളെ ഏൽപ്പിക്കുക, അത് എയർപോർട്ടിന് സമീപത്ത് വന്ന് കളക്ട് ചെയ്യാൻ ആളുകൾ വരും, അവരെ ഏൽപ്പിക്കുക. അവരുമായി യാതൊരുവിധ കോണ്ടാക്റ്റുകളും ഈ ഒരു മോഡലുമായി മോഡലുകൾക്കില്ല, ഒപ്പം തന്നെ മറ്റാളുകൾക്കും ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ പരാതിപ്പെടാൻ പോയാൽ കൃത്യമായി ഇവർ തന്നെ ആ ചതിക്കുഴിയിൽ പെടും, ഒപ്പം തന്നെ പോലീസിന്റെ പിടിയിലാകുന്നതും ഇവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് യാതൊരുവിധ തരത്തിലും ഒരു തരത്തിൽ പോലും മാതാപിതാക്കളെയോ ഇക്കാര്യം അറിയിക്കില്ല, ഒപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധികൃതരെയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകാൻ ഇവർ തയ്യാറാകാത്തതും അതുകൊണ്ട് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഈ യുവാവ് നമ്മോട് പങ്കുവെക്കുകയും ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വർണ്ണക്കടത്തടക്കം. നമുക്കറിയാം ഇത്തരത്തിൽ സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മോഡലിന്റെ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവരോ ഒക്കെ തന്നെ കടന്നു വരുമ്പോൾ അത്തരത്തിൽ വലിയ ചെക്കിങ്ങുകളൊന്നും തന്നെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഉണ്ടാകാറില്ല ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇതിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ ഈ സ്വർണവും ഒപ്പം തന്നെ ലഹരി വസ്തുക്കളും ഒക്കെ തന്നെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലഹരി വസ്തുക്കളിൽ ഇവർ കടത്തുന്നതിന് പുറമെ തന്നെ ഇവരെയും അതിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നീട് അതിന് അഡിക്റ്റായി ഈ മോഡലുകൾ മാറുന്നു, ഒപ്പം തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റാളുകളും ഒക്കെ അതിൽ അഡിക്റ്റായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്ന് തിരിച്ചു കയറാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്ന് കൂടുതൽ പണം ലഭ്യമാകുന്നു അവർക്ക്. അതായത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ കൂടുതൽ പണം ആവശ്യമായിട്ടുണ്ട്. കൂടുതൽ പരിപാടികളിലൊക്കെ പോകുമ്പോൾ ആ രീതിയിൽ അവർക്ക് വേഷം ധരിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ തന്നെ കൂടുതൽ പണം ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടപാടുകളിലൂടെ കൂടുതൽ പണം ഇവർക്ക് ലഭ്യമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും തന്നെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാതെ ഇതിൽ തന്നെ തുടർന്ന് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഈ യുവാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു ആഴത്തിലുള്ള അന്വേഷണം വേണം. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ശക്തമായ നിരീക്ഷണത്തിലൂടെ ഈ മോഡലിംഗ് രംഗത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുവരുന്ന ഈ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ ഏജൻസികൾ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഏജൻസികൾക്ക് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത്, രജിസ്ട്രേഷൻ അടക്കം കൃത്യമായി പാലിക്കുന്നുണ്ടോ, അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടോ തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ശരി, എം ജി മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊരു ഇടവേളയല്ല മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂരിൽ അയൽവാസിയെ പിതാവും മക്കളും ചേർന്ന് അടിച്ചുകൊന്നു എന്ന വാർത്ത പുറത്തുവരുന്നു. വാഹനം കഴുകുന്നതിനിടെ മലിനജലം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കക്കാട് നമ്പ്യാറമൊട്ട സ്വദേശി അജയ്കുമാറിനെ ഹെൽമറ്റും കല്ലും വടിയും ഉപയോഗിച്ചാണ് സംഘം കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ദേവദാസ്, മക്കളായ സഞ്ജയ് ദാസ്, സൂര്യദാസ് എന്നിവരെയും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കെ വി ബൈജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഇങ്ങനെ ഒരു സാധാരണ ഒരു കാറ് കഴുകുന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒരു തർക്കമുണ്ടാകുക എന്ന് പറയുന്നതിൽ അത്ഭുതം തോന്നുന്നു. നമ്മുടെ മനുഷ്യരൊക്കെ ഇത്രത്തോളം പ്രതികാര ബുദ്ധിയുള്ളവരാണോ എന്നതിൽ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ? പിതാവും മക്കളും ചേർന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തുക എന്ന് പറയുമ്പോൾ അത് അല്പം കടന്ന കൈയാണ് എന്നതിൽ സംശയമില്ലല്ലോ. തീർച്ചയായും രഞ്ജിത്തെ, കക്കാടിനടുത്ത് ചെട്ടിപ്പീടികയിൽ നമ്പ്യാർ മുക്കിലാണ് ഈ കൊലപാതകം നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ നിസ്സാരമായ ഒരു കാരണമാണ് വലിയൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഈ അജയ്കുമാർ ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാറ് കഴുകുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോയപ്പോൾ അയൽവാസികൾ ഇത്തരത്തിൽ ഇത് മലിനജലം റോഡിലേക്ക് ഒഴുക്കി വിടുന്നു എന്ന് ആരോപിച്ചാണ് അതിക്രൂരമായി ഈ അജയ്കുമാറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. അതായത് കല്ലും വടിയും ഹെൽമറ്റും കൊണ്ട്
ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. എന്നാലും ഇതിൽ ഇവർക്ക് മുൻപൈരാഗ്യങ്ങളൊന്നും ഇല്ല എന്നാണ് നാട്ടുകാരും പറയുന്നത്, അതുപോലെ തന്നെ പോലീസും പറയുന്നത്. ലഹരി കടിമയായിരുന്നു, ഇവരെ മദ്യപിച്ചായിരുന്നു ഇത്തരത്തിൽ അതിക്രമം നടത്തിയെന്നും പോലീസ് പറയുന്നു. എന്നാലും ഈ സംഭവത്തിൽ ഈ പിതാവ് ഉൾപ്പെടെ നാലു പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതായത് ദേവദാസ്, രണ്ടു മക്കളും ഒപ്പം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയും. ഈ കേസിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഒരാളാണെന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഒരാൾ കൂടി ഇനി പിടിയിലാകാനുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇവരിപ്പോൾ ടൗൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. മാത്രമല്ല ഇതിൽ മറ്റൊരാളും കൂടി ഉണ്ട് കണ്ടെത്താൻ. അയാളെ കസ്റ്റഡി എടുക്കാനും പോലീസ് ഇപ്പോൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ സംഭവം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജയ്കുമാർ വീട്ടിൽ തന്റെ വാഹനം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ വെള്ളം, അതായത് മലിനജലം, പുറത്തേക്ക് ഒഴുക്കി വിട്ടു എന്ന് ആരോപിച്ച് ഇത് ചോദ്യം ചെയ്താണ് ഈ പിതാവും മക്കളും എത്തിയത്. അത് തുടർന്ന് നാട്ടുകാരൊക്കെ ഇടപെട്ട് ഇയാളെ തിരിച്ചയച്ചെങ്കിലും പിന്നീട് വീണ്ടും ഇയാൾ എത്തുകയായിരുന്നു. ഇത്തരത്തിൽ വടിയും കല്ലും ഹെൽമറ്റും ഒക്കെ ആയി വന്ന് ഈ അജയ്കുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവം ഇന്നലെ രാത്രി നടന്നതാണ്. ഏതായാലും ഇയാൾ ആശുപത്രിയിൽ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്നാലും പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് കൂടുതൽ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ഈ അയൽവാസിയാണ് പിതാവും രണ്ട് മക്കളും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ അന്വേഷണമുണ്ടോ? ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരാളുകൾ കൂടി പിടിയിലാവാനുണ്ട്. ഒപ്പം ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പങ്ക് അതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെന്താണ് ഈ കൊലപാതകത്തിൽ? തീർച്ചയായും ഈ കാര്യം നമ്മൾ അന്വേഷിച്ചിരുന്നു. ഇതിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇവർ തമ്മിൽ യാതൊരു മുൻവൈരാഗ്യവും ഇല്ല എന്ന് തന്നെയാണ്. പോലീസും അതുതന്നെയാണ് പറയുന്നത്. നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടായതായി നാട്ടുകാർക്കും അറിയില്ല. അതുപോലെ തന്നെ പോലീസ് അന്വേഷണത്തിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ ഒരു സംഭവം ഇതിന് ചോദ്യം ചെയ്ത് വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അതൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കൂടുതൽ അറിയാനായി ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇതര സംസ്ഥാന തൊഴിലാളി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഇതിൽ ഒരു പ്രായപൂർത്തിയാവാത്ത ആളുണ്ട്, ദേവദാസിന്റെ ഒരു മകൻ പ്രായപൂർത്തിയാകാത്ത ഒരാളാണ് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരാളും കൂടി ഈ മർദ്ദനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ടൗൺ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും നേരത്തെ മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ? കാരണം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കൊലപാതകമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. കാരണം വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ തർക്കമുണ്ടാവുകയും പിന്നീട് അത് അരും കൊലയിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നാട്ടുകാരുടെ ഇടയിൽ നിന്നുമായാലും പോലീസും ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. രഞ്ജിത്ത്, കെ വി ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നിസ്സാരമായ ഒരു കാർ കഴുകുന്ന തർക്കത്തിൽ, അതിൻ്റെ മലിനജലം കാർ കഴുകിയ വെള്ളം പുരയിടത്തിലേക്ക് വന്നു എന്ന തർക്കത്തിൽ പിതാവും രണ്ട് മക്കളും ചേർന്ന് അയൽക്കാരനെ വെട്ടിയും അടിച്ചും ചവിട്ടിയും മറ്റും കൊന്നു, ഹെൽമറ്റും മറ്റും ഉപയോഗിച്ച് ചവിട്ടിക്കൊന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള അവരുടെ ശിഷ്ടകാലം ജയിലിലായിരിക്കും എന്ന കാര്യവും വ്യക്തമാണ്. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേള. മന്ത്രിയുടെ പേര് പറഞ്ഞും അവയവ കച്ചവടം, അവയവ തട്ടിപ്പ്. അവയവദാതാവും സ്വീകരിക്കുന്നയാളും മന്ത്രി സജി ചെറിയാന്റെ PA പരിചയക്കാരാണെന്ന് പറഞ്ഞാണ് തട്ടിപ്പ്. കൊച്ചിയിലെ അവയവ തട്ടിപ്പിനിരയായ യുവതിയും ഏജന്റ് ഷൈനും തമ്മിലുള്ള സംഭാഷണം ന്യൂസ് 18 കിട്ടി. യുവതിക്കെതിരെ ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയത് മന്ത്രിയുടെ PA എത്തിയവരെന്ന് പറഞ്ഞ് ഏജന്റ് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു. ഇത്തരത്തിൽ ഉന്നതരുടെ പേരുപയോഗിച്ച് വ്യാപകമായി അവയവ തട്ടിപ്പ് നടക്കുന്നതായാണ് ആക്ഷേപം. മന്ത്രി ചെറിയാന്റെ എയറോഫിൽ വന്നാണ് അവള്, മന്ത്രി ചെറിയാന്റെ എയറോഫിലുള്ള പേഷ്യന്റിന്റെയാണ്. ഷാജന്റെ പേഷ്യന്റ് മന്ത്രി ചെറിയാനാണോ അതോ ചെറിയാനൊന്നുമല്ല, ചെറിയാന്റെ റിലേറ്റീവാണ്. മന്ത്രി ചെറിയാൻ സജി ചെറിയാൻ അല്ലേ? സജി ചെറിയാന്റെ റിലേറ്റീവ്സ് ആണ്. അവൾ ആ അഹങ്കാരത്തോടുകൂടി എന്നോട് സംസാരിക്കണത്. എന്റെ പൊന്നി അച്ഛൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഷാജിയുടെ അടുത്തൊന്നും പഠിക്കുന്ന ഇറങ്ങിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്, അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. കാരണം ഇറങ്ങിന്ന് പറഞ്ഞാൽ ഇറങ്ങി. ഇല്ലടാ, അപ്പൊ ഞാൻ അല്ലടാ, അവള് അല്ല എടാ, ആ പെണ്ണും പുള്ളയല്ലേ നിന്റെ അടുക്കേ വന്ന് കംപ്ലൈന്റ് കള്ളപ്പ കംപ്ലൈന്റും പറഞ്ഞേച്ചും എനിക്കെതിരെ കംപ്ലൈന്റ് പരാതിയൊക്കെ കൊടുപ്പിക്കാനായിട്ടുള്ള ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത്.
അപ്പൊ അവർക്കെതിരെയല്ലേ ഞാനൊരു കേസ് കൊടുക്കേണ്ടത് ആദ്യമേ. അപ്പൊ അവൾ എന്നെ ഭീഷണിപ്പെടുത്തണ എന്താ, ഞാൻ മന്ത്രി സജി ചെറിയാന്റെ ഇതില് വന്നാണ് ഏതറ്റം വരെയും ഞാൻ പോകൂടിയെന്ന്, അതാണ് ഞാൻ ചോദിച്ചത്. അവള് മന്ത്രി ശരിക്കും ശരിയാണോ, മന്ത്രി സജി ചെറിയാന്റെ കെയർ ഓഫിലുള്ള ആണോ, ഉറപ്പാണോ? നമ്മള് കേസിന് പോയാ വിജയിക്കൂലപ്പ. ശരിക്കും റിലേഷൻ ആണോ അതോ ഇങ്ങനെ പേരിൽ എന്തെങ്കിലും ഒരു? അവരുടെ ഡോണർ ആയിട്ടാണ് മന്ത്രി സജി ചെറിയാന്റെ ഡോണർ ആയിട്ടാണ് ഇവര് വന്നത്? ആണോ? പേഷ്യന്റ് അല്ല, ഈ ഡോണർ ആണ് അവരുടെ ഇതില് വന്നത്? അവരുടെ പേഷ്യന്റുമാണ്, അവരുടെ അവര് കൊണ്ടുവന്ന ഡോണറുമാണ്, രണ്ടും അവര് കൊണ്ടുവന്ന തന്നെയാണ് സജി ചെറിയാൻ. എന്നാൽ എന്നാൽ അവയവ ഏജന്റ് പറയുന്ന പേരുള്ള ആരും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഇല്ലെന്ന് മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. നമ്മുടെ ഓഫീസിൽ അങ്ങനെ ഒരു സ്റ്റാഫ് ഇല്ല, നമ്മുടെ 25 അംഗങ്ങളിൽ അങ്ങനെ ഒരു പേരുള്ള ആളില്ല. പിന്നെ ഇത്തരം തട്ടിപ്പുകൾക്കെതിരായിട്ട് കർശന നിലപാട് സ്വീകരിക്കും, പോലീസ് നടപടി സ്വീകരിക്കട്ടെ. ഓഫീസിൽ അങ്ങനെ പേരുള്ള ഒരാളില്ല. അതെ, നിങ്ങൾ അത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ഇത്തരം തട്ടിപ്പുകൾക്കെതിരായിട്ട് നല്ല നിലപാട് സ്വീകരിക്കുക, നിങ്ങൾ അവരോട് പറയുക, അല്ലെങ്കിൽ അത്തരം കാര്യം ആളുകളോട് പറയാനും പറഞ്ഞിരുന്നു. ചോദിക്കാം, ഞാൻ മിനിസ്റ്ററോടൊന്ന് സംസാരിക്കട്ടെ, ഞാൻ ചോദിക്കാം. ആജ്ഞ രവീന്ദ്രനോട്. ആജ്ഞ, ഈ തട്ടിപ്പ് അത് നടക്കാൻ പല മാർഗങ്ങൾ ഉപയോഗിക്കും, സ്വാഭാവികമാണ്. ഇത്തരം മാഫിയ സംഘങ്ങൾ ഉന്നത ബന്ധമുണ്ടെന്ന് പറയും, അത് വിശ്വസിപ്പിക്കും, അതിനുശേഷം അവർ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഏറ്റവും ഒടുവിൽ ഇരകൾ ഏറ്റവും ഒടുവിലാകും മനസ്സിലാവുക ഇത്തരത്തിൽ പെടുത്തിയതാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് നടപടികളിലേക്ക് പോകുന്നത്? മന്ത്രിയുടെ ഓഫീസിനെ അടക്കം കൊടുക്കാൻ ശ്രമിച്ചത് ഗൗരവമായി കാണണമല്ലോ. തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ ഈ തരത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഉന്നത ബന്ധമുണ്ട് അല്ലെങ്കിൽ മന്ത്രിമാരുമായി ബന്ധമുണ്ട് എന്നീ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഈ തുണിയിൽപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് നമ്മുടെ അന്വേഷണത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. മന്ത്രിയുടെ അല്ലെങ്കിൽ സജി ചെറിയാന്റെ പ്രൊഫഷണൽ സ്റ്റാഫിലോ പി എമാരിലോ ആരും ഈ പറയുന്ന പേരുള്ള ആൾ, ഫിലിപ്പ് എന്ന് പറയുന്ന പേരുള്ള ആളില്ല എന്ന് വ്യക്തമായിരുന്നു. പക്ഷേ ഈ ഒരു നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ട ഓഡിയോ സംഭാഷണത്തിൽ വ്യക്തമാണ്, ഇത് മന്ത്രിയുടെ പേഷ്യന്റ് ആണ്, ഡോണറും ഇത്തരത്തിൽ ഉള്ള ആളാണ്. ശരിക്കും ഈ നമുക്ക് ഇന്റർവ്യൂ തന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള, അവരുടെ ജോലി പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു പേഷ്യന്റിലേക്കും ഡോണറിലേക്കും വഴി തിരിച്ചത്. ശരിക്കും ഇവരുടെ പരാതിയിന്മേലാണ് ആശുപത്രി അധികൃതർ നടപടിയെടുത്തതെന്നാണ് കഴിഞ്ഞ ദിവസം ആശുപത്രി അധികൃതർ തന്നെ നമ്മളോട് പറഞ്ഞത്. ഏജന്റുമാരുമായി അവർക്ക് ബന്ധമില്ല, പേഷ്യന്റിന്റെ പരാതിയാണ്. ഈ പേഷ്യന്റ് എന്ന് പറഞ്ഞ ഈ സ്പെസിഫിക് ആയിട്ട് ഇവരെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് അവരന്നും ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചത്. പക്ഷെ ഇവർക്ക് ഈ പറയുന്ന പോലെ ഉന്നത പിടിപാടുള്ള ആളുകളാണ്, ഉന്നതങ്ങളുമായി ബന്ധമുള്ള ആളുകളാണ്. ഒരു സങ്കോചവും ഇല്ലാതെ ഒരു മിനിസ്റ്ററുടെ പേരും അവരുടെ പിഎയുടെ പേരും വ്യാജമായി ഒരു പിഎയുടെ പേരുണ്ടാക്കി അത് ഇതിലേക്ക് അവരെ ഇതിലേക്ക് വലിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഇതിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്വേഷണത്തിൽ മാത്രം, ഒരു പക്ഷെ അല്ലാതെ പറയുമ്പോൾ ഒരുപക്ഷെ ആളുകൾ വിശ്വസിച്ചു പോകാവുന്ന ഒരു സാഹചര്യം കൂടി ഇതിന്റെ മുന്നിലുണ്ടല്ലോ. പക്ഷെ അന്വേഷണത്തിൽ ഒന്ന് അന്വേഷിച്ചാൽ, ഒരു പക്ഷെ നമ്മുടെ ഈ സൈറ്റിലൊക്കെ കയറി നോക്കിയാൽ തന്നെ അവരുടെ ഡീറ്റെയിൽസും പേഴ്സണൽ സ്റ്റാഫുകൾ ഡീറ്റെയിൽസും അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആളുകളായിരിക്കും. പക്ഷെ അതിനും താഴെയും ഒരു പക്ഷെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ ആയിരിക്കാം ഇത്തരത്തിൽ പറ്റിക്കാൻ പറ്റുക. ഇതിൽ പറയുന്നുണ്ടല്ലോ കേസിന് പോയാൽ നമ്മൾ വിജയിക്കില്ല, കാരണം അവരൊക്കെ വലിയ ആളുകളല്ലേ, അവരൊക്കെ വെറുതെ ഇരിക്കുമോ. ഇത്തരത്തിലുള്ള ഒരു ആളുകളെ ട്രാപ്പിലാക്കുന്ന നീക്കമാണ് ഈ ഏജന്റിന്റെ ഭാഗത്തുനിന്നും അല്ലെ ഏജന്റുമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഈ മന്ത്രിയുടെ ഓഫീസിൽ ആജ്ഞ ഇന്നലെ സംസാരിച്ചിരുന്നു, ഇന്ന് നമ്മൾ മനു പുളിക്കനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ മന്ത്രി തലത്തിലുള്ള അന്വേഷണത്തിനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്, ഓഫീസ് ഇടപെട്ട പോലീസിലേക്ക് പരാതികൾ നൽകും. ഏതായാലും ഇത്തരക്കാർ ഇനിയും ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്തുകൂടാ. അപ്പോൾ ഈ സ്ത്രീയുമായി അടക്കം ആജ്ഞ ഇന്നലെ സംസാരിച്ചിരുന്നതാണ് ഈ ജീവനക്കാരിയുമായി. ഈ ഹോസ്പിറ്റലിന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഈ ഏജന്റിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും പോലീസ് തലത്തിൽ നടക്കുന്നുണ്ടോ? അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? ഏജന്റിനെതിരെ നേരത്തെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ കൊടുത്ത ലൈംഗിക പീഡന പരാതി ഉണ്ട്, അതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അയാള് ഒളിവിലാണ്,
എന്നുള്ള ഒരു വിവരമാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. എന്നിരുന്നാലും ഈ പറയുന്ന അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എന്ന് വ്യക്തമാണ്. കാരണം ഈ ഇതുമായി ചോദിച്ചപ്പോൾ എസ് ഐ പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊന്നും ലഭിച്ചില്ല, തന്നെയല്ല പരാതികളൊന്നും വ്യക്തമല്ലാതെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്നാണ്. കേസ് നടക്കുന്നത് ഈ ഷാജി എന്ന് പറയുന്ന ഏജന്റിനെതിരെ കേസ് നടക്കുന്നത് ഈ ശരിക്കും പണം കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഈ സ്ത്രീയെ ലോഡ്ജിലേക്ക് വിളിച്ച് റേപ്പ് ചെയ്ത സാഹചര്യം അതിലിടയിൽ FIR ഉണ്ടാക്കിയതാണ്. അതിലാണ് കേസ് നടക്കുന്നത്. അതിൽ അത് ആ കേസുമായി ബന്ധപ്പെട്ട് ഷാജി ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുക. മാത്രമല്ല ഇപ്പൊ കുറച്ച് ദിവസമായി നമ്മുടെ അവയവ കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഈ ഏജന്റുമാരെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലാണ്. ഇന്നും ഒന്ന് രണ്ട് പേരെ വിളിച്ചിരുന്നു, പക്ഷെ ഒരാള് പ്രതികരിക്കാൻ തയ്യാറായില്ല, ഒരാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അത് മാത്രമല്ല ഈ നമ്മളോട് സംസാരിച്ച ഈ സ്ത്രീ വഴി 12 ആളുകളെ അവര് തന്നെ ഡോണർമാരായി പരിചയപ്പെടുത്തി കൊടുത്തു, ഏജന്റുമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവർ ഡൊണേറ്റ് ചെയ്ത സാഹചര്യങ്ങളുമുണ്ട്. പക്ഷെ അവരാരും പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും നമ്മളിപ്പോ പറയുന്നത് പോലെ മുൻപ് പറഞ്ഞതുപോലെ സാമ്പത്തിക പരാധീനതകളുള്ള ആളുകളെ ഇറങ്ങി പിടിച്ച് അവരുടെ ആ ഒരു കഷ്ടത മുതലെടുക്കുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും കേരളത്തിലുള്ളത് എന്ന് വ്യക്തമാണ് രഞ്ജിത്ത്. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആലുവയിൽ പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ യുവാക്കൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. പോക്സോ, തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകളാണ് ചുമത്തുക. പെൺകുട്ടിയെ കാണാതായ ദിവസത്തെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് രണ്ട് ചെറുപ്പക്കാർ, അവരാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉള്ളത് എന്നുള്ളതാണ്. ഈ ചെറുപ്പക്കാരാണ് തട്ടിക്കൊണ്ടുപോയത്, ഇവർ പോലീസിൻ്റെ പിടിയിലാണ്, കൂടുതൽ അന്വേഷണം നടക്കുന്നു. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. നവമി, പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ ഒരു ഇതിലൊരു ചെറുപ്പക്കാരൊരാളുമായി പെൺകുട്ടി പ്രേമത്തിലായിരുന്നു, അതിനുശേഷം ഇവർക്കൊപ്പം പോകാൻ തീരുമാനിക്കുന്നു, മറ്റ് സംസ്ഥാന അസമിലേക്കടക്കം പോകാൻ തീരുമാനിക്കുന്നു. പോലീസിൽ വിവരം കിട്ടിയതിനെ തുടർന്ന് നടക്കുന്നില്ല, അങ്ങനെയല്ലേ? മറ്റുദ്ദേശങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ തട്ടിക്കൊണ്ടുപോകലിൽ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. അതായത് ഈ പെൺകുട്ടിയുമായി ഈ മിൽട്ടൺ എന്ന് പറഞ്ഞ ഒരു കൊൽക്കത്ത സ്വദേശിയാണ്. അയാളുമായി വളരെ കുറച്ച് നാളുകളായി പെൺകുട്ടി സ്നേഹത്തിലായിരുന്നു. അതിനുശേഷം പെൺകുട്ടി ഒരു മാസമായതേ ഉള്ളൂ കേരളത്തിൽ എത്തിയിട്ട്, ആലുവയിൽ എത്തിയിട്ട്. പക്ഷേ കുട്ടിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. അതിനാൽ ഈ സുഹൃത്തിനെ വിളിച്ച് വരുത്തുകയും സുഹൃത്തിനോടൊപ്പം തിരിച്ച് കൽക്കത്തയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലായിരുന്നു. അതിനാലാണ് ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്നും കടയിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി 6 തിരികെ എത്താത്തതിന് സംശയം തോന്നിയാണ് പോലീസിന് പരാതി നൽകിയത്. പോലീസ് സമീപ പ്രദേശത്തെ CCTV പരിശോധിച്ചപ്പോഴാണ് ഈ പെൺകുട്ടി നടന്നു പോകുന്നതും അതിന് പിന്നാലെയായി 2 യുവാക്കളും പെൺകുട്ടിയുടെ പുറകിലായി പോകുന്നതും കാണുന്നത്. ഇത് ആദ്യം പോലീസിന്റെ സംശയം ഇതൊരു തട്ടിക്കൊണ്ടുപോകലാണോ എന്നായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ മാതാവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും, അതായത് ഈ പെൺകുട്ടി തങ്ങളോടൊപ്പം സുരക്ഷിതയാണ്, തങ്ങൾ തിരിച്ചു പോവുകയാണ് എന്നുള്ളൊരു സന്ദേശമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഉടൻ തന്നെ ഈ നമ്പർ പോലീസിന് നൽകുകയും ഈ നമ്പർ കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടി അങ്കമാലിക്ക് അടുത്തുള്ളൊരു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്തു നിന്നും ഈ പെൺകുട്ടിയെ പിടികൂടാനും സാധിച്ചത്. പിന്നീട് പെൺകുട്ടിയുടെ വിശദമായ മൊഴിയെടുത്തു. അപ്പോഴാണ് തന്റെ സമ്മതപ്രകാരമാണ് ഇവർക്കൊപ്പം താൻ പോകുന്നത്. താനും ഈ മിൽട്ടണുമായി കുറച്ച് നാളുകളായി സ്നേഹത്തിലായിരുന്നു. തനിക്കിവിടെ കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, അതിനാലാണ് പോകുന്നതെന്ന് മൊഴി നൽകുകയും ചെയ്തു. പിന്നീട് പെൺകുട്ടിയെ മാതാപിതാക്കളോടൊപ്പം തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്, 12 മാത്രമേ പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. പെൺകുട്ടി പ്രായപൂർത്തിയാകാത്തതിനാലാണ്, സമ്മതപ്രകാരമാണെങ്കിൽ കൂടിയും പെൺകുട്ടിയെ കൊണ്ടുപോയതിൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ മിൽട്ടൺ, പെൺകുട്ടിയുടെ സുഹൃത്തായ മിൽട്ടൺ, മിൽട്ടന്റെ സുഹൃത്തായ മറ്റൊരാൾക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പെൺകുട്ടി സ്വമേധയാ തന്നെ ഇവർക്കൊപ്പം പോകാൻ സമ്മതിക്കുകയല്ലായിരുന്നോ? ഇന്നലത്തെ ഒരു സംഭവത്തിന്റെ മൊത്തം ചിത്രം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഈ പോലീസ് ഇവരിലേക്ക് എത്തിയത്? CCTV ദൃശ്യങ്ങളടക്കം ആ സമയത്ത് തന്നെ പോലീസ് ശേഖരിച്ചിരുന്നോ? അത് തീർച്ചയായും രഞ്ജിത്ത്. വൈകുന്നേരം ഒരു 4 കൂടിയാണ് പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു പരാതിയുമായി
മാതാപിതാക്കൾ ആലുവ ഈസ്റ്റ് പോലീസിനെ സമീപിക്കുന്നത്. ഉടൻ തന്നെ, കാരണം ആലുവ നമുക്കറിയാവുന്നതുപോലെ തന്നെ ആലുവ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളെ കാണാതാകുന്നതും പിന്നീട് അവർക്ക് ഈ മരണപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനു മുൻപ് നമ്മുടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. ആ ഒരു സംശയത്തിലാണ് പോലീസ് ഉടൻ തന്നെ CCTV അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചത്. പെൺകുട്ടി കടയിലേക്ക് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 6 മണിയോടുകൂടിയും തിരിച്ചു വരാത്തതിനാലാണ് ഇത്തരത്തിലൊരു സംശയത്തിൽ പോലീസിനെ സമീപിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് ഈ ഭാഗത്തെ, ഈ പെൺകുട്ടി പോയ ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതിൽ നിന്നും വ്യക്തമാണ്, പെൺകുട്ടി ആദ്യം നടന്നു പോകുന്നു, കുറച്ച് പുറകിലായി രണ്ട് യുവാക്കൾ പെൺകുട്ടിയുടെ പുറകിലായി നടക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഇതിലാണ് ഇപ്പോൾ അപ്പോഴാണ് പോലീസിനൊരു സംശയം തോന്നിയത്. ഇത് തട്ടിക്കൊണ്ടു പോകുന്നതാണോ, ഈ യുവാക്കൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയതാണോ എന്നുള്ളൊരു സംശയം പോലീസിന് ആദ്യം ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് കൂടുതൽ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും ട്രാഫിക് പോലീസിനെ അടക്കം ഈ വിവരം അറിയിക്കുകയും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആലുവ കേന്ദ്രീകരിച്ചും എറണാകുളത്തെ വ്യാപകമായി തന്നെ പോലീസ് ഒരു തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് കുട്ടിയുടെ മാതാവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. കുട്ടി തങ്ങളോടൊപ്പം ഉണ്ട്, തങ്ങൾ ഇത് തിരിച്ച് നാട്ടിലേക്ക് കൊൽക്കത്തയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നുള്ളൊരു സന്ദേശമായിരുന്നു മാതാവിന് ലഭിച്ചത്. ഈ ഫോൺ നമ്പർ ഉടൻ തന്നെ പോലീസിന് കൈമാറുകയും പോലീസ് ഇത് പരിശോധിച്ചപ്പോഴാണ് അങ്കമാലി കേന്ദ്രീകരിച്ചാണ് ഈ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന അങ്കമാലിയിലെ ഒരിടത്തു നിന്നും പെൺകുട്ടിയെയും ഈ രണ്ട് സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടുന്നത്. പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പെൺകുട്ടി പറയുന്നത് തന്റെ ഇഷ്ടപ്രകാരം ആണ് താൻ യുവാവിനോടൊപ്പം പോകുന്നത്, തനിക്ക് കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, തന്റെ മാതാപിതാക്കൾ ഇവിടെ നിർബന്ധിച്ചാണ് കൊണ്ടുവന്നതെന്ന് പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല, 12 വയസ്സുകാരി മാത്രമാണ്. അതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോകൽ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് യുവാക്കൾക്കെതിരെ കേസെടുത്തത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആലുവയിലാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 12 വയസ്സുകാരിയായ പെൺകുട്ടി അന്യസംസ്ഥാനക്കാരിയുടെ മകളാണ്. അന്യസംസ്ഥാനക്കാരുടെ മകൾ രണ്ട് യുവാക്കൾക്കൊപ്പം നാടുവിടാനുള്ള ശ്രമത്തിലായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്, പക്ഷേ അവർ സ്വമേധയാണ് ഈ യുവാവിനൊപ്പം പോയത് എന്ന് പറയുമ്പോൾ തന്നെയും പോക്സോ തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റൊരു വാർത്ത, കൊട്ടേഷൻ സംഘാംഗം ചരൽ ഫൈസൽ ചെർപ്പുളശ്ശേരിയിൽ അറസ്റ്റിൽ. കൊട്ടേഷൻ നേതാവ് അനസ് പെരുമ്പാവൂരിൻ്റെ അനുയായിയാണ്. 500,000 രൂപയും വാഹനവും തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ചരൽ ഫൈസൽ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു. ഫൈസൽ നിരവധി കവർച്ചാ കേസുകളിലും പിടികിട്ടാ പുള്ളിയാണ്. ഫൈസലിനെതിരെ കാപ്പ ചുമത്തിയേക്കും. എസ് വിനേഷ് കുമാർ ചേരും. വിനേഷ്, ഈ ഇയാൾ ഫൈസലിൻ്റെ, ചരൽ ഫൈസൽ എന്ന് പറഞ്ഞ പെരുമ്പാവൂർ അനസ്, പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കൊട്ടേഷൻ സംഘാംഗമാണ്, കൊട്ടേഷൻ നേതാവാണ്, ഇയാളുടെ അനുയായിയാണ്. അപ്പോൾ ഇവരും ഈ കൊട്ടേഷൻ്റെ പേരിലാകും അല്ലേ ഇത്തരം സംഗതികൾ ഏർപ്പെടുക? രഞ്ജിത്ത്, ഇയാളുടെ പേരിൽ നിരവധി കേസുണ്ട്. പിടികിട്ടാപ്പുള്ളിയാണ്, ചെർപ്പുളശ്ശേരി ചരൽ സ്വദേശിയാണ് ഇയാൾ. ഇയാൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒളിവിലായിരുന്നു നിരവധി കേസുകളിൽ. അതായത് രാമനാട്ടുകരയിൽ സ്വർണം പൊട്ടിക്കൽ, രാമനാട്ടുകര കൊണ്ടോട്ടി സ്വർണ്ണ കോറിഡോറിൽ പ്രധാനമായും നടക്കുന്നത് സ്വർണം പൊട്ടിക്കലാണ്. ഇതിൽ അന്ന് കുറെ മരണങ്ങളൊക്കെ, നിരവധി ദുരൂഹ മരണങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നിലും ഇയാൾക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായിട്ടുള്ളത് മലപ്പുറത്ത് വെച്ചാണ്. ചെർപ്പുളശ്ശേരി പോലീസാണ് ഇയാളെ, ചെർപ്പുളശ്ശേരി CA നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇതിൽ പ്രധാനമായും ഒരു വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഭീഷണിപ്പെടുത്തുകയും വാഹനവും പണവും തട്ടിയെടുത്തു എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളും ഇയാളുടെ കൂട്ടാളിയായ സലീമിനെതിരെയും പോലീസ് സലീം ഒളിവിലാണ്. ഈ ഇയാളെയാണ് മലപ്പുറത്ത് വെച്ച് ഇയാൾ ഉണ്ടെന്നുള്ള, അതായത് ഈ ചരൽ ഫൈസൽ മലപ്പുറത്തുണ്ടെന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെർപ്പുളശ്ശേരി പോലീസ് അവിടെ എത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്ത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒളിവിലായിരുന്നു നിരവധി കവർച്ച കേസുകൾ, മഞ്ചേരിയിൽ നിന്ന് പണം തട്ടിയത് ഉൾപ്പെടെ നിരവധി കവർച്ച കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മാത്രമല്ല, ഈ പെരുമ്പാവൂർ അനസ് എന്ന കൊട്ടേഷൻ ലീഡർ ഇപ്പോൾ അയാൾ ദുബൈയിലാണെന്ന് പറയുന്നു. അയാൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ പല കൊട്ടേഷനുകളും ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് ഇയാളാണെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും സംഭവം ഈ സംഘങ്ങൾ, ഈ കൊട്ടേഷൻ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ, അതായത് ന്യൂസ് 18 നൽകിക്കൊണ്ടിരിക്കുന്ന
വിളിക്കുന്ന പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ നടപടികൾ ശക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പോലീസ് ഊർജിതമായി പ്രതികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ക്വട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ ഫൈസലിന്റെ അറസ്റ്റ് എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ തന്നെ നൽകുന്ന സൂചന. എന്തായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ കേസുകൾ, ഇയാളെ പേരിലുള്ള കൂടുതൽ തെളിവെടുപ്പുകളും മറ്റും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പെരുമ്പാവൂർ അനസിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരം, അയാൾ എവിടെയുണ്ട്, ഇയാൾ മിഡിൽ ഈസ്റ്റിലാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ഈ ചരൽ ഫൈസലിനെ അറിയും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ക്വട്ടേഷൻ സംഘങ്ങൾ ഇവരുടെ ടീമിനെ കുറിച്ചും കൃത്യമായ ധാരണ ഇയാൾക്കുണ്ട്. അതൊക്കെ ഒരുപക്ഷെ പോലീസിന്റെ അന്വേഷണത്തിന് വലിയ ഗുണകരമാവും ഇയാളുടെ അറസ്റ്റോടുകൂടി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. രഞ്ജിത്ത്, ചരൽ ഫൈസൽ എന്ന അനസിൻ്റെ, പെരുമ്പാവൂർ അനസിൻ്റെ ക്വട്ടേഷൻ സംഘാംഗമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കൽ കേസാണ്. ഇത്തരത്തിൽ സംഘത്തിലെ പ്രധാന കണ്ണിയാണ്. അതായത് ഈ എയർപോർട്ടുകളിൽ നിന്ന് മറ്റും സ്വർണം കൊണ്ടുവരുമ്പോൾ അത് ഉറ്റിക്കൊടുത്ത് തട്ടിയെടുക്കുന്ന കേസിലെ പ്രധാന കക്ഷിയാണ്. 500,000 രൂപയും വാഹനവും തട്ടിയെടുത്ത ഒരു കേസിലാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത് എന്നാണ് എസ് വിനേഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പോട്ട് ലൈവ് പൂർത്തിയാകാൻ സമയമായി. നമുക്ക് മറ്റു വാർത്തകളുമായി നാളെ വീണ്ടും ഇതേ സമയം സ്പോട്ട് ലൈവുമായി എത്താം. നമസ്കാരം.